ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമുക്കൊരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി പരിചയപ്പെട്ടല്ലോ. സിമ്പിളായിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്, ക്യാരറ്റും പൊട്ടാറ്റോയും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വളരെ ഇച്ചിരി കൂടി വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലെല്ലാം നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതുകൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള എല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നീളത്തിലരിഞ്ഞത്. ഇനി അപ്പോൾ പച്ചമുളക് അത്രയധികം ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും സവാളയും കൂടി നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ പച്ചമുളക് അധികം എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം, പച്ചമുളക് കുറയ്ക്കാം. ഇനി മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറണം. അപ്പോൾ മുളക് പൊടി നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ക്യാരറ്റും പൊട്ടാറ്റവും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. അതൊരു 3-4 ക്യാരറ്റ്, ചെറിയ ടൈപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 3-4 ക്യാരറ്റും പിന്നെ ഒരു 2 വലിയ പൊട്ടാറ്റോ ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ മെഴുക്ക് വരട്ടിക്ക്. നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടിക്ക് ഇങ്ങനെ നീളത്തിലല്ല, വട്ടത്തിലൊക്കെ അരിഞ്ഞിട്ടാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി അല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 5-10 മിനിറ്റ് അതിനുള്ളിൽ വെന്ത് കിട്ടും. അധികം നമ്മൾ ഇട്ട് ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെയും ആ പൊട്ടാറ്റയുടെ ഉള്ളിലുള്ള വെള്ളക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് അറ്റ്ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് തൂളിക്കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്ക് അത്യാവശ്യം പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. തുറന്ന് വെച്ചൊരു 2 മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അട്ടിപ്പൊള്ളി സൂപ്പർ ടേസ്റ്റുള്ള ക്യാരറ്റ് ആൻഡ് പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. Thank you friends. Bye.